ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ കൂർക്കയാണ് കേട്ടോ ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പൊ എങ്ങനെയുണ്ടാക്കുന്നില്ല എല്ലാവരും വേഗം പോയി കണ്ടിട്ട് വരൂ അപ്പൊ നമ്മുടെ ചിക്കൻ കൂർക്ക കൂർക്കാരി ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് ഞാൻ ഇപ്പോൾ ഇപ്പോഴെടുത്തിട്ടുള്ളത് അര കിലോ ചിക്കനാണ് ആണ് കേട്ടോ പിന്നെ അതുപോലെ തക്കാളി ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ വേപ്പില അതുപോലെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുന്നതാണ് ഒരു മൂന്ന് ചെറിയ സവാള ഒരു പത്ത് പന്ത്രണ്ട് വറ്റൽമുളക് അതുപോലെ തന്നെ മല്ലി പച്ചമല്ലിയാണ് പിന്നെ കൂർക്ക പച്ചമുളക് ഇത്രയാണ് കേട്ടോ ആവശ്യമില്ല നമുക്ക് ഇനി നമ്മൾ ആദ്യം തന്നെ ഒരു പാനോ അല്ലെങ്കിൽ ചീനച്ചട്ടിയോ എന്തെങ്കിലും നമ്മുടെ ഗ്യാസിൽ ചൂടാക്കാനായിട്ട് വെക്കുക ഇത് നമ്മുടെ മുളകും അതുപോലെ തന്നെ മല്ലിയും വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് രണ്ടും നന്നായി റോസ്റ്റ് ചെയ്തെടുത്തിട്ട് അത് നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് വേറെ നമ്മൾ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ വേറെ സംഭവങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല ഇതാണ് കേട്ടോ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് പറയുന്നത് ഭയങ്കര നല്ലൊരു ഫ്ലേവറൊക്കെ ആയിരിക്കും കേട്ടോ നമ്മളത് കറി വെക്കുമ്പോൾ നമുക്ക് കിട്ടാം അപ്പോൾ എണ്ണയൊന്നും ഒഴിക്കേണ്ട വെറുതെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മളത് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് പേസ്റ്റ് പോലെ ആക്കണമെങ്കിൽ ആക്കാം അപ്പോൾ അങ്ങനെ ഇതാക്കിയെടുത്തിട്ട് നമുക്ക് വരാം കേട്ടോ അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാനിവിടെ വെള്ളം ചേർക്കാതെയാണ് കേട്ടോ പൊടിച്ചെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ അതേ ചീനച്ചട്ടി തന്നെ നമ്മുടെ ഗ്യാസിൽ വെച്ചിട്ട് നമുക്ക് കറി വെക്കാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഓയിൽ എത്രയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടാനുസരണം ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചേർക്കേണ്ടവർക്ക് വെളിച്ചെണ്ണ ചേർക്കട്ടെ അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും ഞാനിപ്പോൾ ഇവിടെ ഓയിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി നമ്മൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സവാള രണ്ട് മൂന്ന് ചെറിയ സവാള കേട്ടോ ഞാൻ എടുത്തിട്ടുള്ള നിങ്ങളുടെ കയ്യിൽ വലിയ സവാളയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ സവാള അപ്പം എണ്ണം കുറയ്ക്കുക കേട്ടോ അപ്പം ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുള്ള നിങ്ങൾക്ക് ഒരു കഷ ഒരു വലിയ സവാളയൊക്കെ മതിയാവും നമ്മൾ എടുത്തിട്ടുള്ള ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾ സവാള ചേർത്ത് കൊടുക്കുക ഞാനിപ്പോഴൊരു അര കിലോ ചിക്കനോളാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം വഴറ്റി കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നമ്മുടെ പച്ചമുളക് ഉണ്ടല്ലോ ഞങ്ങളുടെ വീട്ടിലുണ്ടായിട്ടുള്ള നല്ല ഫ്രഷ് പച്ചമുളകാണ് ആണ് കേട്ടോ അപ്പോൾ അതൊരു മൂന്ന് നാല് പച്ചമുളക് ചേർത്ത് കൊടുക്കുക എരിവനുസരിച്ച് ഇത് ഇപ്പം അധികം എരിവില്ലാത്തതായതുകൊണ്ട് ഞാൻ അധികം ചേർക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഞാൻ പേസ്റ്റ് ആക്കിയിട്ടില്ല വെറുതെ ഇങ്ങനെ നമ്മുടെ ചതച്ചെടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് പേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ പേസ്റ്റ് ചേർക്കാം അതൊക്കെ നമ്മുടെ താല്പര്യമാണ് ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്നിങ്ങനെ വഴറ്റിയെടുക്കാം നന്നായിട്ടൊന്ന് കുഴഞ്ഞ് ആ സവാളുടെ ഒരു ഒക്കെ ഒന്ന് പോയി കിട്ടണം നമുക്ക് അതുവരെ ഇളക്കുക അപ്പോൾ ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ശകലം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് എല്ലാവർക്കും അറിയുന്ന ടിപ്പ് ടിപ്പനെയാണെന്ന് അറിയാം എന്നാലും പെട്ടെന്നൊന്നായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനതവിടെ ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ സവാളൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട് ചെറിയ രീതിയിൽ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മളൊരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ചെറുതായിട്ട് സവാളയുടെ കളർ മാറുന്ന ടൈമിൽ വേണം ഈ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാൻ അതും പെട്ടെന്ന് സവാള വഴന്ന് ഒക്കെ നല്ല സഹായിക്കുന്ന ഒരു സ്റ്റെപ്പാണ് കേട്ടോ നമ്മൾ ഉപ്പ് ചേർക്കുന്ന പോലെ തന്നെയാണ് അപ്പോൾ ഞാനിവിടെ ഇത് രണ്ടും കൂടെ ചേർത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ സവാളയൊക്കെ ഏകദേശം ഒന്ന് വഴന്ന് റെഡി ആയി വരുന്ന സമയത്ത് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഏകദേ ഒരു ഇടത്തരം തക്കാളിയാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ പുളി എത്രയാണോ വേണ്ടത് ആ ഒരു ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാട്ടോ അപ്പോൾ ഞാൻ എടുത്ത ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചും എൻ്റെ പുളിയുടെ ടേസ്റ്റും അനുസരിച്ച് ഞാനിവിടെ ഇത്ര തക്കാളിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടം അല്ലെങ്കിൽ എത്ര ചേർക്കണമെന്നാണോ താല്പര്യം അതൊക്കെ നമ്മുടെ ഓപ്ഷൻ അനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി തക്കാളിയും കൂടെ ചേർത്ത് നന്നായി തക്കാളിയും സവാളയും കൂടെ ഉടഞ്ഞ് നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടണം അതുവരെ നന്നായിട്ട് നമ്മൾ വഴറ്റി കൊടുത്തോണ്ടേ ഇരിക്കുക കേട്ടോ എപ്പോഴും ഇങ്ങനെ ഇളക്കൊന്നും വേണ്ട ഇങ്ങനെ അടി പിടിക്കുന്നുണ്ടെങ്കിൽ മാത്രം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ കണ്ടോ നമ്മുടെ തക്കാളിയും സവാളൊക്കെ നന്നായിട്ട് ഒടഞ്ഞ് ചേർന്നിട്ടുണ്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു മുളകും മല്ലിയും കൂടി പൊടിച്ച് ചേർത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിലിട്ട് കൊടുത്ത് അധികം വഴട്ടേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ഓൾറെഡി അത് റോസ്റ്റ് ചെയ്തിട്ടാണല്ലോ പൊടിച്ചിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ആ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ആ വെള്ളം കൂടെ ചേർത്ത് നമുക്കൊരു ഗ്രേവി പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അതിന് ശേഷം അതിലേക്കാണ് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാനത് വെള്ളമൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഗ്ലാസ്സിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ആ എണ്ണയിൽ ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുള്ളൂട്ടുള്ളത് അതിട്ട് കുറേ നേരം നമ്മൾ പച്ച മസാല ഇട്ട് കൊടുക്കുമ്പോൾ വഴറ്റുന്ന അത്രയും എടുത്ത് വഴറ്റേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഒന്നിടുക വഴറ്റി കൊടുക്കുക ആ ജാറിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുക ആ വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുക അത്രേ ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ചെറിയൊരു ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അതെടുത്തതേ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും നമ്മൾ ചേർത്ത് കൊടുക്കുക എത്രയാണ് വേണ്ടതെന്നില്ല നമ്മൾ ചിക്കനിലൊന്നും ഉപ്പ് ചേർക്കാത്ത കാരണം അതിനനുസരിച്ചുള്ള ഉപ്പ് നിങ്ങൾ എത്രയാണെന്ന് വെച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ അതുപോലെ കറിവേപ്പിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ ചേർത്ത് കൊടുക്കാം മല്ലിയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ആ ഫ്ലേവറൊക്കെ ഇപ്പോൾ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ആ ചിക്കനിലേക്ക് പിടിക്കാനായിട്ട് നന്നായിരിക്കും അപ്പോൾ ഇത് തിള വന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഗ്രേവിയിൽ അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു നല്ല സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടി ഇപ്പോഴേ നല്ല സ്മെല്ലുണ്ട് നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടില്ലല്ലോ അപ്പം അതിന് പകരം ഞാൻ കുറച്ച് ചിക്കൻ മസാല ഇവിടെ ചേർത്തിട്ടുണ്ട് അതും ഓപ്ഷനാണ് കേട്ടോ നമുക്ക് ഇഷ്ടം ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ കഴുകി വാരി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ചിക്കനിൽ വെറുതെ കഴുകി വെച്ചിട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ പ്ലെയിനായിട്ടിരിക്കണ ചിക്കൻ നമ്മുടെ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത് ചേർത്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്ത് ഈ ഗ്രേവിയുടെ എല്ലാ സംഭവങ്ങളും ചിക്കൻ നന്നായി പൊതിയുന്ന രീതിയിൽ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിൽ കിടന്നിട്ട് വേണം ഇനി നമ്മുടെ ഉപ്പും മുളകും എല്ലാം ചിക്കനിലേക്ക് കയറാനും ആ ഒരു ടേസ്റ്റ് ഫുള്ളായിട്ട് നമ്മുടെ ചിക്കൻ പീസസിലോട്ട് നമുക്ക് കയറണം ഇനി നമ്മുടെ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടാം കേട്ടോ ഒരു തള വന്നതിന് ശേഷം മാത്രം അടച്ചു വെച്ചാൽ മതി അതുവരെ തുറന്ന് തന്നെ വയ്ക്കുക അപ്പോൾ ഇതേ നമ്മുടെ കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഒന്ന് തിളച്ച് റെഡി ആയി വന്നതിന് ശേഷം കൂർക്കിട്ടാൽ മതി കേട്ടോ കൂർക്ക പെട്ടെന്ന് വേവുന്ന സാധനം ആയത് നമ്മുടെ നാടൻ കൂർക്ക വീട്ടിലുണ്ടായത് തന്നെയാണ് അപ്പം അതുകൊണ്ട് പെട്ടെന്ന് വേവുന്നുണ്ട് അപ്പോൾ ഒരു തിള വന്ന് ചെറുതായിട്ടൊന്ന് ചിക്കൻ തുടങ്ങുന്ന സമയത്താണ് ഞാനിവിടെ കൂർക്ക് ചേർത്തിട്ടുള്ളത് ഇനി ആ കുർക്കയിലേക്കും ചിക്കൻ്റെ ഫ്ലേവർ മൊത്തത്തിലൊന്ന് പിടിച്ച് നല്ല സൂപ്പറായിട്ട് കിട്ടണം ഇനി നമ്മൾ നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് പത്ത് പഞ്ച് മിനിറ്റ് നേരം വേവിക്കാം അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞോട്ടോ നമ്മുടെ കറി ഏകദേശം സെറ്റായി റെഡി ആയി എല്ലാം വെന്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഞാനിവിടെ വറ്റിക്കുന്നില്ല കേട്ടോ ഒരു കറി കൺസിസ്റ്റൻസി ആയിട്ടാണ് എനിക്ക് വേണ്ടത് അതുകൊണ്ട് ഞാൻ ഈ ഒരു പരുവത്തിലാക്കിയപ്പോൾ നിർത്തിയിട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ കൂർക്ക റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ട്ടോ അപ്പോൾ നമുക്കിന് അടുത്ത വീഡിയോ കാണാൻ മതിരിക്കും ടാറ്റാ ബൈ ബൈ